ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡിഗ്രി ഫസ്റ്റ് സെമ്മിലെ ഓൾഡ് ഫോക്സ് ലോഫ് എന്ന് പറയുന്ന പോയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എബൌട്ട് ദ പോയറ്റാണ് നോക്കുന്നത്. അതായത് ഓൾഡ് ഫോക്സ് ലോഫ് എന്ന പോയം എഴുതിയിരിക്കുന്നത് മായ ആഞ്ചലോ ആണ്. ഓക്കെ, നമ്മളപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മായ ആഞ്ചലോൻ്റെ പ്രൊഫൈലാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Maya Angelou. Maya Angelou was born on April 4, 1928 as Margaret Ann Johnson in Missouri, America. മായ ആഞ്ചലോ ജനിച്ചത് 1928 April 4 അവർ പേര് മാർഗ്രറ്റ് ആൻ ജോൺസൺ എന്നായിരുന്നു പേര്. പിന്നീട് അത് മാറ്റി മായ ആഞ്ചലോ എന്നാക്കിയതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ജനസമയത്തെ പേര് അല്ലെങ്കിൽ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മാർഗ്രറ്റ് ആൻ ജോൺസൺ എന്നായിരുന്നു. പിന്നീട് അതിനെ ചുരുക്കി മായ ആഞ്ചലോ എന്നാക്കി. എവിടെയാണ് ജനിച്ചത്? ഇൻ മിസോറി അമേരിക്ക. അമേരിക്കയിലെ മിസോറി എന്ന് പറയുന്ന സ്ഥലത്താണ് മായ ആഞ്ചലോ ജനിച്ചത്. And she was an author, poet, historian, civil rights activist, producer, director, singer and dancer. അപ്പോൾ അവർ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അതായത് ഒരു എഴുത്തുകാരിയായിരുന്നു, അതുപോലെ പോയറ്റ്, കവയിത്രിയായിരുന്നു, ഹിസ്റ്റോറിയൻ ആയിരുന്നു, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിരുന്നു, പ്രൊഡ്യൂസർ, ഡയറക്ടർ, സിംഗർ, ഡാൻസർ എന്നീ നിലകളിലൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഷി ഹാസ് റിട്ടൺ 7 ഓട്ടോബയോഗ്രഫീസ്. അപ്പോൾ അവർ 7 ജീവചരിത്രങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹെർ മോസ്റ്റ് ഫേമസ് ഓട്ടോബയോഗ്രഫി ഈസ് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് 1969. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ്. അതായത് അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയാണ് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. 1969 പബ്ലിഷ് ചെയ്ത ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്നുള്ളത് അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫി അഥവാ ജീവചരിത്രമാണ്. ആൻഡ് ദെൻ ടു ഓഫ് ഹർ മോസ്റ്റ് ഫേമസ് പോയംസ് ആർ ഫിനോമിനൽ വുമൺ ആൻഡ് സ്റ്റിൽ ഐ റൈസ്. അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പോയംസ്, രണ്ട് കവിതകളാണ് ഫിനോമിനൽ വുമണും അതുപോലെ സ്റ്റിൽ ഐ റൈസ്. ഇത് രണ്ടും അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പോയംസ് ആണ്. ആസ് എ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആഞ്ചലോ വർക്ക്ഡ് വിത്ത് മാർട്ടിൻ ലൂതർ കിങ് ആൻഡ് മാൽക്കോം എക്സ് ഹു ഇൻസ്പയർഡ് ഹെർ ഗ്രേറ്റ്ലി. നമ്മൾ പറഞ്ഞു അവരൊരു സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ട് ആഞ്ചലോ വർക്ക് ചെയ്ത വ്യക്തികളാണ് മാർട്ടിൻ ലൂതർ കിങ് ആൻഡ് മാൽക്കോം എക്സ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ മായ ആഞ്ചലോ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവരൊക്കെ എന്തുണ്ട്, ഇൻസ്പയർഡ് ഹെർ ഗ്രേറ്റ്ലി. മായ ആഞ്ചലോനെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിട്ട് ആഞ്ചലോ വർക്ക് ചെയ്തിട്ടുണ്ട്. Most of Angelou's works discuss themes such as identity, family, racism and gender, etc. അപ്പോൾ ആഞ്ചലോൻ്റെ വർക്ക്സിലൊക്കെയുള്ള മെയിനായിട്ട് വരുന്ന തീംസ്, വർക്ക്സ് എന്ന് പറയുമ്പം എഴുത്തുകൾ അല്ലെങ്കിൽ കവിതകളിലൊക്കെ മെയിനായിട്ട് വരുന്ന തീം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി, ഫാമിലി, റേസിസം, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റിയാണ്. അപ്പോൾ വ്യക്തിത്വത്തെ പറ്റി, അതുപോലെ ഫാമിലി കുടുംബ ബന്ധങ്ങളെ പറ്റി, അതുപോലെ ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയമായ അല്ലെങ്കിൽ ലിംഗവിവേചനങ്ങളെ പറ്റി, അതുപോലെ റേസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വംശീയ വിവേചനങ്ങളെ പറ്റി, ഇതൊക്കെയായിരുന്നു ആഞ്ചലോൻ്റെ വർക്കുകളിലൊക്കെ മെയിനായിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. ആൻഡ് റിവ്യൂവർ എൽ സി ബി വാഷിങ്ടൺ ഹാസ് കാൾഡ് ഹർ ദ ബ്ലാക്ക് വുമൺസ് പോയറ്റ് ലോറിയറ്റ് ആൻഡ് ആഞ്ചലോസ് പോയട്രി ആസ് ദ ആന്തംസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ്. അപ്പോൾ ഒരു റിവ്യൂവർ ആയിട്ടുള്ള എൽ സി ബി വാഷിങ്ടൺ നമ്മുടെ ആഞ്ചലോനെ വിളിച്ചിരിക്കുന്നത് ദ ബ്ലാക്ക് വുമൺസ് പോയറ്റ് ലോറിയറ്റ് എന്നാണ്. അതായത് കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളുടെ ആസ്ഥാന കവി. ലോറിയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ഥാന കവി എന്നാണ് അർത്ഥം. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളുടെ ആസ്ഥാന കവി എന്നാണ് റിവ്യൂവർ എൽ സി ബി വാഷിങ്ടൺ ആഞ്ചലോനെ വിളിച്ചിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ അവർ കറുത്ത വർഗ്ഗക്കാരായവർക്ക് വേണ്ടിയിട്ടൊക്കെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എഴുതിയ ഒരു ഓദറാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നത്. ആൻഡ് ആഞ്ചലോസ് പോയട്രി ആസ് ദ ആന്തംസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ്. ആഫ്രിക്കൻ അമേരിക്കൻസിലെ ദേശീയ ഗീതങ്ങൾ, ആന്തംസ് എന്ന് പറഞ്ഞാൽ ദേശീയ ഗാനം എന്നാണ് അർത്ഥം. അപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ദേശീയ ഗാനങ്ങളായിരുന്നു ആഞ്ചലോൻ്റെ പോയട്രീസ് ഒക്കെ എന്നാണ് പറയണത്. ആൻഡ് സം ഓഫ് ഫേമസ് ക്വോട്ടബിൾ കോഡ്സ് ആർ, അതായത് ആഞ്ചലോൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില കോഡ്സ് ആണ്, ട്രൈ ടു ബി എ റെയിൻബോ ഇൻ സംവൺസ് ക്ലൗഡ്, അതായത് മറ്റുള്ളവരുടെ മേഘങ്ങളിൽ റെയിൻബോ ആവാൻ ശ്രമിക്കുക. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, മറ്റുള്ളവരെ ഹാപ്പി ആക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷമായി മാറാൻ നമ്മൾ ശ്രമിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇഫ് യു ഡോണ്ട് ലൈക്ക് സംതിങ് ചേഞ്ച് ഇറ്റ്, ഇഫ് യു കാണ്ട് ചേഞ്ച് ഇറ്റ് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഇത് അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വോട്സ് ആണ്. അതായത് ഇവിടെ പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളത് മാറ്റുക. ഇനി നിങ്ങൾക്കത് മാറ്റാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്.
ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ട്സ് ആണ്. ആൻഡ് ഷി വാസ് നോമിനേറ്റഡ് ഫോർ ദ നാഷണൽ ബുക്ക് അവാർഡ് ഇൻ 1970 ആൻഡ് ഫോർ ദ പുലിസർ പ്രൈസ് ഇൻ 1971. അപ്പോൾ 1970 നാഷണൽ ബുക്ക് അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 1971 പുലിറ്റ്സർ പ്രൈസിനും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മായ ആഞ്ചലോ. ആൻഡ് ഷീ ഫിംലി ബിലീവ്ഡ് ഇൻ ദാറ്റ് ദ ഹോണററി ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീങ് ഈസ് ടു ലവ്. ആൻഡ് മായ ആഞ്ചലോൻ്റെ വളരെ ശക്തിയോടെ അല്ലെങ്കിൽ വളരെ ഫിമായിട്ട് അവർ ബിലീവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഹോണററി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇസ് ടു ലവ്, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ദൗത്യം അല്ലെങ്കിൽ യഥാർത്ഥ ജോലി എന്നാണ് മായ ആഞ്ചലോ ബിലീവ് ചെയ്തിരുന്നത്. ആൻഡ് ഷീ ഡയഡ് ഓൺ 20th May 2014. അതുപോലെ 2014 May 20 മായ ആഞ്ചലോ മരണപ്പെട്ടത്. ഓക്കെ അപ്പോൾ ഇത്രയാണ് മായ ആഞ്ചലോൻ്റെ പ്രൊഫൈല്. ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഓൾഡ് ഫോക്സ് ലോഫ് എന്ന് പറയുന്ന പോയത്തിൻ്റെ മലയാളം മീനിങ് അതിൻ്റെ നോട്ട്സൊക്കെ ആയിരിക്കും ഇടുക. ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം. ഓക്കെ താങ്ക് യു.